Hi friends, ellavarkkum ende first video ilekku swagatham. Innu naan ivide undakkan povunnathu kannur special aaya kalmas. Veliya randulli ഇത് ഞാൻ അരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ചതാണ്. അതാകുമ്പോൾ കണ്ണെന്ന് വെള്ളം വരില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് പച്ചമുളക്, എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും, അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ആവാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് എത്രയും കൂടുതൽ എടുത്താൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ ഒരു കപ്പ് തേങ്ങ, പിന്നെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി, പിന്നെ ഞാൻ മഞ്ഞളിട്ടിട്ട് വേവിച്ച ഇറച്ചി, പിന്നെ പെരിഞ്ജീരകം 2 ടീസ്പൂണ്, നല്ല ജീരകം 1 ടീസ്പൂണ്, ചെറിയുള്ളി 1/5 എണ്ണം. എന്നാൽ പിന്നെ നമുക്ക് കൽമാസിലേക്കുള്ള മാവ് റെഡിയാക്കാം. 2 ഗ്ലാസ് പൊടിയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. മാവ് റെഡിയാകുമ്പോഴേക്കും നമുക്ക് മാവിലേക്ക് ചേർക്കാനില്ല, അരപ്പ് തയ്യാറാക്കാം. 2 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് തേങ്ങ, അതിലേക്ക് ചെറിയ ഉള്ളി, ചെറിയ ജീരകം 1 ടീസ്പൂൺ, വലിയ ജീരകം 2 ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് ഇവിടെ റെഡിയായിരിക്കും. അപ്പോൾ നമ്മൾ തളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മാവ് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് റെഡിയാക്കാം. ഇതിവിടെ കിടന്ന് ചൂടാറുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും ഇതിഷ്ടം. കാരണം ഓയിൽ അധികം ചേർക്കാത്തൊരു ഫുഡാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജാറിലിട്ടിട്ട് പച്ചമുളകൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. പച്ചമുളക് ചതച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചാലോ? മാവ് നന്നായിട്ട് കുഴക്കുക തന്നെ വേണമെങ്കിൽ ഇത് സോഫ്റ്റ് ആയിക്കോളൂ. അങ്ങനെ മാവ് റെഡിയായി. ഇത്രയും സോഫ്റ്റിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതേ വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നാൽ പിന്നെ നമുക്ക് ഈ ചേരുവകളെല്ലാം ഒന്ന് വാട്ടിയെടുത്താലോ? ചെറിയ ഓയിലിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഉപ്പും ചേർത്തിട്ടുണ്ട് വാട്ടിയെടുക്കാം. ഉടനെ ചിക്കൻ മസാല അത്ര മതി. പിന്നെ ബിരിയാണി മസാല ചെറുത് ചെറിയ ടീസ്പൂണിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇവിടെ വറുത്തരച്ചതാണ്. കൂടി എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് ചേർക്കാം. ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ പേരിന് ലേശം ചേർക്കുകയാണ്. ഇത് ചേർത്താൽ ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ ആഡ് ചെയ്യാം. പിന്നെ മല്ലിച്ചപ്പ്, ലേശം ഗരം മസാലയും കൂടി ചേർത്താലോ നമുക്ക്? അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവുമല്ലോ. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം മാവ് നന്നായിട്ട് അതിലേക്ക് നിറക്കുക. സമൂസന്റെ പണ്ടം പോലെ തന്നെയാണ് ഇത് ഏകദേശം. നന്നായിട്ട് ആവി കൊണ്ട്
കൽമാസ് റെഡിയാക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. കൽമാസ് അവിടെ ആവി കൊണ്ടിരുന്നു. ഒരു നുള്ള ഉപ്പ്, പേരിന് ലേശം മഞ്ഞൾ, മഞ്ഞൾ അധികം പാടില്ല, ഒരു നുള്ള ചേർത്തിട്ട് ലൂസ് ആക്കി എടുക്കുക. നന്നായിട്ട് ആവിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിച്ചാൽ മതി, പെട്ടെന്നായിക്കും. അപ്പൊ നമുക്ക് പാനിലേക്ക് ലേശം എണ്ണ വെക്കാം. ഞാൻ വെളിച്ചെണ്ണ എണ്ണ ആഡ് ചെയ്യുന്നത്. ചൂടായ എണ്ണയിലേക്ക് കാശ്മീരി ചില്ലി പൗഡറിൽ മുക്കിയ കൽമാസ് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഓരോന്നോരോന്നായിട്ട് അതിൽ മുക്കി തന്നെ ഇട്ട് കൊടുക്കുക. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് സാദാ ചില്ലി പൗഡറും വേണമെങ്കിൽ ഇടാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുട്ടികൾക്ക് എരിവില്ലാണ്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ മറിച്ചിടുന്ന പോലെ പതുക്കെ പതുക്കെ മറിച്ചിടാം. അങ്ങനെ ഏകദേശം കൽമാസ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അങ്ങനെ നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീട്ടിൽ വിരുന്നേരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായല്ലോ. വീഡിയോ ഇഷ്ടമായവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.